ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വേറെ വെറൈറ്റി വെറൈറ്റി ഒന്നല്ല, സംഭവം സിമ്പിളാണ്. കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കെ എഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാല് കിങ് ഓഫ് ഫ്രൈഡ് ചിക്കൻ അല്ലേ. അപ്പൊ പിന്നെ കെ എഫ് സി ചിക്കൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കെ എഫ് സി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള്. അത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ ഡിഫറെന്റ് ടൈപ്പ് കെ എഫ് സി ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നില് പാലും തൈരും, ഒന്നിലാണെങ്കില് വെളുത്തുള്ളി മാത്രം, വെളുത്തുള്ളി പിന്നെ ചോന്നുള്ളി അരച്ച് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യണ പരിപാടി, പിന്നെ വേറെ പലതും പല ടൈപ്പാണ്. അപ്പൊ എനിക്ക് തോന്നി എന്റേതായിട്ടുള്ള ഒരു കെ എഫ് സി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ രീതിയിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എങ്ങനെ നമുക്കത് കെ എഫ് സി ആക്കി മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, സ്പൈസിയാണ് സംഭവം. അപ്പോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കം ഓൺ, ലെറ്റ്സ് ഗോ. ഞാനുണ്ട്. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചിക്കനിലേക്ക് നല്ല പുളിയുള്ള ഒരു കപ്പ് തൈരൊഴിക്കുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും നല്ല എരിവുള്ള മുളകുപൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഈക്വലായിട്ട് നമ്മുടെ മൈദയും കോൺഫ്ലവറും കൂടെ എടുക്കണം. ഇനി അതിലേക്ക് ഒരു കപ്പ് ഓട്സും ആവശ്യത്തിന് ഗരം മസാല പൊടിച്ചതും ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയാലും മതി, കാണാൻ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ചിക്കൻ വറക്കുന്ന സമയത്ത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. നമ്മളിവിടെ ഏകദേശം 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ അളവനുസരിച്ച് നമ്മുടെ മുട്ടയുടെ എണ്ണവും കൂട്ടിയാൽ മതി. ഒരു മണിക്കൂറിന് ശേഷം നമുക്കിനി ചിക്കൻ വറുത്തെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൗഡറിലോട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയിലോട്ട് വീണ്ടും ഡിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും ആ മിക്സ് ചെയ്ത് വെച്ച പൊടിയിലോട്ട് തന്നെ നന്നായി കവർ ചെയ്ത് നന്നായി കോട്ടിങ്ങോടുകൂടെ നമ്മൾ തിളച്ച ഓയിലിലോട്ട് ഇട്ട് വറുത്ത് പോരാം. അത്യാവശ്യം വലിയ പീസുകളായതുകൊണ്ട് തന്നെ 8 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും നന്നായി നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളിലോട്ടൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ കെ എഫ് സി ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെ ഗംഭീര ടേസ്റ്റ്. എന്താണോ ടേസ്റ്റ് ചെയ്തില്ലേ, അതിനൊന്ന് തള്ളിക്കളഞ്ഞ് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം സാധാരണ എല്ലാരും പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് ടേസ്റ്റ് ചെയ്യുമ്പോ ലെഗ് പീസ് എടുക്കാന്നുള്ളതാണ്. ആ പാരമ്പര്യം ഞാൻ പിന്തുടർന്നു വരികയാണ്. അതുകൊണ്ട് ഞാൻ ലെഗ് പീസ് എടുത്തിരിക്കുകയാണ്. ലെഗ് പീസ് പിടിച്ചാ മാത്രം മതി, വേറെ ആ ക്രിസ്പിനെസ് ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വെറൈറ്റി ആണ്. ഞാൻ ഇൻട്രോയില് പറഞ്ഞ പോലെ ഞാൻ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടൊന്നും തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ കൂടെ പച്ചമുളക് ഏഡ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് ഏഡ് ചെയ്തിട്ടുണ്ട്, റെഡ് ചില്ലി ഏഡ് ചെയ്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി അത് ഏഡ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് കൂടെ ഏഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഞാൻ ഏഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പ്രത്യേകിച്ച് സ്പൈസിനോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. അത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ആണ്. ഇപ്പൊ എല്ലാവരും ചെയ്ത പോലെ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് മുക്കിയിട്ട് ഡിപ്പ് ചെയ്യണുള്ളൂ. സോ സോഫ്റ്റ്, നല്ലോണം വെന്ത്. സംഭവം അപ്പോ എല്ലാരോടൊന്ന് ട്രൈ ചെയ്യാൻ പറയാം. വീട്ടിൽ ട്രൈ ചെയ്യണം. അങ്ങനെയല്ല, നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ ഫിനിഷ് ചെയ്യേണ്ട ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ ഇതുമായിട്ട് യുദ്ധത്തിന് പോവാണ്. ബൈ.